എന്തൊക്കെയാണ് മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ? എന്തൊക്കെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ, അതിൽ തടയാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം? നമുക്ക് കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ ക്ഷമയോടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. മുടി കൊഴിച്ചിൽ ജനങ്ങളിൽ സാധാരണ ആയി കാണുന്ന ഒരു കണ്ടീഷനാണ്. ഏതെങ്കിലും ഒരു നമ്മുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു പീരീഡിൽ മുടി കൊഴിച്ചിലില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ആരോട് ചോദിച്ചാലും ഏതെങ്കിലും ഒരു ടൈമിൽ മുടി കൊഴിച്ചിൽ അവർ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ? എന്തൊക്കെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ, അതിൽ തടയാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ റോഷിനി ഷഫീഖ്, എരഞ്ഞിപ്പാലത്തുള്ള പ്രൈം സ്കിൻ ആൻഡ് ലേസർ ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പല ടൈപ്പ് ഓഫ് മുടി കൊഴിച്ചിലുണ്ട്. ആദ്യമായിട്ട് വരുന്നത് സിവിയർ ആയിട്ടുള്ള കടുപ്പത്തിലുള്ള ഹെയർ ഫോൾ, പെട്ടെന്ന് തന്നെ 2-3 ആഴ്ചകൾക്കുള്ളിൽ വരുന്ന പെട്ടെന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഹെയർ ഫോൾ. ഇത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇത് നമുക്ക് സിവിയർ ആയിട്ടുള്ളൊരു പനി, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ, ഡെങ്കി ഫീവർ, അല്ലെങ്കിൽ മലേറിയ, ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന കോവിഡ്, പോസ്റ്റ് കോവിഡ് ഹെയർ ലോസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്, മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്തോ ഫാമിലിയിലൊക്കെ ഉള്ള മാനസിക സമ്മർദ്ദം, സിവിയർ സ്ട്രെസ് എന്ന് പറയും. ഇത് കൂടാതെ ഇതൊക്കെ റീസൺസ് ആണ് സിവിയർ ഹെയർ ഫോളിൽ പെട്ടെന്ന് നമുക്ക് മുടി കൊഴിയുന്നത് പോലെ തോന്നും. അതായത് ഈ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതുപോലെ കോവിഡ് വന്നു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ സിവിയർ ഹെയർ ഫോൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതെന്താ വെച്ചാൽ ആ ഒരു പീരീഡ് നമുക്കൊരു സ്ട്രെസ്ഫുൾ പീരീഡായിരിക്കും. ഇപ്പോൾ കോവിഡ് വന്നത് അല്ലെങ്കിൽ സിവിയർ എന്താണ് ഫീവറുള്ള കണ്ടീഷൻ ലൈക്ക് ഡെങ്കു, മലേറിയ. അപ്പോൾ അത് കഴിഞ്ഞ് 2 മന്ത്സ് കഴിഞ്ഞിട്ട് സിവിയർ ആയിട്ട് മുടി കൊഴിച്ചിൽ കാണാം. ഇത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഹെയർ ഫോൾ, ഹെയറൊക്കെ നമുക്ക് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. പക്ഷേ അത് നമുക്ക് റിവേഴ്സിബിളാണ്, അത് തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഹെയർ ഫോളിന്. ഇത് കൂടാതെ മറ്റ് കാരണങ്ങളാണ് അനീമിയ, രക്തക്കുറവ്, പോഷകക്കുറവ്, ചില വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി, ചില ഹോർമോൺ ഇംബാലൻസുകൾ, തൈറോയിഡ് ഹോർമോൺ, അങ്ങനെ ചില വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി, ഇതൊക്കെയാണ് മറ്റ് കാരണങ്ങൾ ഹെയർ ഫോളിൻ്റെ. ഇത് കൂടാതെ തന്നെ ഡ്രഗ്സിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ടും ഹെയർ ഫോൾ സിവിയറായിട്ട് വരാം. അതായത് ഡ്രഗ്സിൻ്റെ പാർശ്വഫലങ്ങളായിട്ടും ഹെയർ ഫോൾ കാണാറുണ്ട്. ഇതൊക്കെ നമുക്കിതിൻ്റെ കാരണം അറിയുന്നത് കാരണം ഇത് നമുക്ക് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാവുന്ന കണ്ടീഷൻസാണ്. ഇത് കൂടാതെയുള്ള ഹെയർ ഫോളാണ് ജനറ്റിക്കായിട്ട്, ജനിതകപരമായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഹെയർ ഫോൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കാണുന്നുണ്ട്. പെണ്ണുങ്ങളിൽ ഇതുപോലെ പാറ്റേൺ, ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവർ പറയും നെറ്റി കയറുന്നത് ആയിട്ട് തോന്നും, മുടിക്ക് കട്ടി കുറയുന്ന പോലെ, ഡെൻസിറ്റി കുറയുന്നത് പോലെ തോന്നും. പിന്നെ നമ്മൾ മുടി ഇങ്ങനെ വകഞ്ഞെടുക്കുമ്പോൾ, പാർട്ട് ചെയ്തെടുക്കുമ്പോൾ ആ പാർട്ടിങ് വലുതായി, വിടവ് വലുതായി കാണും. അപ്പോൾ നമ്മൾ നേരെ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ സ്കാൽപ്പ് തലയൊട്ടി നമുക്ക് മുടി ഇഴകളിൽ കൂടെ തലയൊട്ടി കൂടുതൽ കാണുന്നതായിട്ട് പറയാറുണ്ട്. ആ പാർട്ട് ഭയങ്കര വിസിബിൾ ആയിരിക്കും, ഹെയർ പാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വകഞ്ഞെടുക്കുന്ന അതിൽ കൂടെ തലയൊട്ടി വളരെ കൂടുതലായിട്ട് കാണും. ഇങ്ങനെയാണ്. അതിന് മൂർധാവിൽ അവിടെയും ഹെയർ ഫോൾ തലയൊട്ടി കൂടുതൽ കാണുന്നതായിട്ട് പെണ്ണുങ്ങൾ പറയാറുണ്ട്. ഇതാണ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്. ഇത് ക്രമേണയാണ് മുടി കൊഴിയുക, കുറച്ച് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത് മുടി ഈ ഒരു പാറ്റേണിൽ ഹെയർ ഫോൾ ഉണ്ടാവുക. ഇതുപോലെ തന്നെ ആണുങ്ങളിൽ കാണുന്നതാണ് ആൻഡ്രോജെനിറ്റിക് അലോപേഷ്യ അല്ലെങ്കിൽ കഷണ്ടി. അതെല്ലാവരും കോമൺലി കാണുന്നതായത് കാരണം എല്ലാവർക്കും അറിയാൻ പറ്റും. രണ്ട് സൈഡിൽ നിന്ന് നെറ്റി കയറും, അതുപോലെ മൂർധാവിൽ നിന്നും ഇതുപോലെ വട്ടത്തിൽ മുടി കൊഴിയും. അങ്ങനെ ഗ്രാജുവലി കുറച്ച് കാലങ്ങൾക്ക്, ഇതുപോലെ ഇപ്പോൾ 10-15 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും മുടി കഷണ്ടിയായി പോവുക. ഇതാണ് ജനറ്റിക്കായിട്ട് കാണുന്ന ജനിതകപരമായിട്ടുള്ള ഹെയർ ഫോൾ. ഇത് മെല്ലെയാണ് അത് പ്രോഗ്രസ് ചെയ്യുള്ളൂ, വളരെ സ്ലോ ആയിട്ടേ അത് പ്രോഗ്രസ് ചെയ്യുള്ളൂ. ഇത് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഇൻ പ്ലാനസ്, സോറിയാസിസ്, അല്ലെങ്കിൽ ഡെർമറ്റോമയോസൈറ്റിസ്, അങ്ങനെ അല്ലെങ്കിൽ തലയിൽ വേറെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം, തലയിലത്തെ സ്കാൽപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ മുടി കൊഴിച്ചിലുണ്ടാവാം. കൂടാതെ താരൻ, താരൻ സിവിയർ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും. സിവിയർ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ചെറിയ ഹെയർ ഫോളിക്കിളിൽ ചെറിയ ഇൻഫ്ലമേഷൻ, ചെറിയ ഇൻഫ്ലമേഷൻ വന്നിട്ട് മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇതൊക്കെ ട്രീറ്റബിൾ കണ്ടീഷൻ, അതായത് നമുക്ക് കാരണം അറിഞ്ഞ് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസാണ്. കൂടാതെ കാണുന്നതാണ് വട്ടത്തിലുള്ള മുടി കൊഴിച്ചിൽ, അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും. അത് ചിലവർക്ക് പല ഭാഗങ്ങളിൽ വരും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൈറ്റ്സിൽ വരും. അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയും, മൊത്തം തലയിലെ മുടി മുഴുവൻ പോവുകയാണെങ്കിൽ അലോപേഷ്യ ടോട്ടാലിസ്. അലോപേഷ്യ ബോഡിയിലെ ഹെയർസ് പോകാറുണ്ട്, അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയും. പിന്നെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടും ഹെയർ ഫോൾ ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ പറഞ്ഞ റീസൺസ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് ഹിസ്റ്ററിയിൽ നിന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചില ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും. കോമൺലി ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകളാണ്, കോമൺലി ചെയ്യുന്ന ബ്ലഡ് റുട്ടീൻ, യൂറിൻ റുട്ടീനൊക്കെ നമ്മൾ ചെയ്യും. കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, കൂടാതെ ചെയ്യുന്ന സ്പെസിഫിക് ടെസ്റ്റുകളാണ് തൈറോയിഡ് ഹോർമോൺ,
TSH എന്ന് പറയും. പിന്നെ സീറം ഫെറിറ്റിൻ, ബോഡിയിൽ അയണിൻ്റെ ലെവൽ, അത് നോക്കുന്ന ടെസ്റ്റ് ചെയ്യും. പിന്നെ വിറ്റാമിൻ ഡി നമ്മൾ കോമൺലി ചെയ്യുന്നു. ആദ്യം ഒരു ഹെയർ ഫോൾ പേഷ്യൻറ്റ് വരികയാണെങ്കിൽ ഇത് കോമൺലി ചെയ്യും. ഇതിലെന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വിറ്റാമിൻ B12 അതും നമ്മൾ നോക്കാറുണ്ട്. ഇതിലെന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കത് സപ്ലിമെൻറ്റ്സ് കൊടുത്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ വേറെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതും നമ്മൾ പേഷ്യൻറ്റിനെ പരിശോധിച്ച് മനസ്സിലാക്കുന്നതാണ്. ഇതാണ്, ഇത്രയും ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മൾ ചെയ്യുക. ഇനി എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്, നമുക്ക് എങ്ങനെയൊക്കെ ഹെയർ ഫോൾ തടയാം, ഡെയിലി ബേസിസിൽ നമ്മൾ ഹെയർ എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് പേഷ്യൻസ് ചോദിക്കാറുണ്ട്. ഡെയിലി എണ്ണ തേക്കണോ? അപ്പോൾ എന്തൊക്കെയാണ് ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. ഹെയർ കെയർ, നമ്മൾ സ്കിന്നിന് കെയർ ചെയ്യുന്ന പോലെ തന്നെ ഡെയിലി ബേസിസിൽ ഹെയറിനെയും കെയർ ചെയ്യണം. ഇതുപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതായിരിക്കും. അത് മുടി വളരാൻ സഹായിക്കുന്നതല്ല, സ്കിന്നിന്, തലയിലെ സ്കിന്നിനെ, ശിരോചർമ്മം എന്ന് പറയും, തലയിലെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പം നമ്മൾ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നതുപോലെ തന്നെ തലയിലത്തെ സ്കിന്നും എണ്ണയൊന്നും തേച്ചിട്ടില്ലെങ്കിൽ ഡ്രൈ ആവും. അപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തലയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ എണ്ണ തേക്കാൻ പറയാറുണ്ട്. ഹെയറിനൊരു ഷൈൻ കൊടുക്കാനും സ്മൂത്ത്നെസ് കിട്ടാനൊക്കെ എണ്ണ തേക്കുന്നത് സഹായിക്കും. പിന്നെ ഈ ക്ലോറിൻ വാട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലോറിൻ വാട്ടർ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. തലയിൽ കുളിക്കുമ്പോൾ ക്ലോറിൻ മേല് കഴുകുന്നത് പോലെയല്ല, തലയിൽ ക്ലോറിൻ വാട്ടർ ഹെയർ ഫ്രിസി ആക്കും, അതായത് ഹെയർ റഫും ഡ്രൈയും. നിങ്ങൾക്കറിയാം സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ, ക്യാപ്പ് ഇടാതെ കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈയും ഫ്രിസി ആവും. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ ക്ലോറിൻ വാട്ടർ അല്ലാത്ത വെള്ളം കൊണ്ട് തല കഴുകാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെൽത്തി ഡയറ്റാണ്. അപ്പം നമ്മൾ എക്സ്റ്റേണലി ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മുടി ഉള്ളിൽ നിന്ന് വളരുന്ന സാധനമാണ്. മുടിൻ്റെ റൂട്ട് സ്കിന്നിൻ്റെ താഴെയാണ്. അപ്പോൾ നമ്മളുടെ ഇൻറ്റേർണൽ, നമ്മുടെ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഹെയർ ഫോളിന് വളരെയധികം ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ഡയറ്റും ഹെൽത്തി മൈൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയറ്റിൽ ഇതേപോലെ മുടി എന്ന് പറഞ്ഞത് കെരാറ്റിൻ ആണ്, ഇറ്റ്സ് എ പ്രോട്ടീൻ. മുടി എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ ആണ്, അതൊരു പ്രോട്ടീൻ ആണ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും നല്ലോണം എടുക്കണം. നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുമ്പോൾ അതിൽ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീൻസും ഉണ്ടാവും. നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് എക്സ്ട്രാ പ്രോട്ടീൻ? നമ്മൾ കോമൺലി ഡയറ്റിൽ കഴിക്കുന്ന മുട്ട, മുട്ടയുടെ വൈറ്റ്, എഗ് വൈറ്റ്, അതുപോലെ പാല്, ചെറുപയർ മുളപ്പിച്ചത്, കടല, ഓൾ, പിന്നെ എല്ലാ മീറ്റും, ചിക്കൻ മീറ്റ് എല്ലാം പ്രോട്ടീനാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഹെയർ തിക്നെസ്, ഷാഫ്റ്റ് തിക്നെസ് ഒക്കെ കൂടാൻ സഹായിക്കും. കൂടാതെ വൈറ്റമിൻസ്, അത് പറഞ്ഞപോലെ എല്ലാ വൈറ്റമിൻസും ആവശ്യമാണ്. ബയോട്ടിൻ, എനസിറ്റൈൽ സിസ്റ്റീൻ, സിങ്ക്, B12, അയൺ, ഇതെല്ലാം സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഹെൽത്തി ഡയറ്റ് എടുക്കുമ്പോൾ ഇതിൽ തന്നെ നാച്ചുറലി ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുമ്പോൾ എല്ലാ അതിലും എല്ലാ ന്യൂട്രിയൻസും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. എക്സ്ട്രാ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ കുറച്ച് എക്സ്ട്രാ അത് ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ, നമുക്കൊരു മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ, നേരത്തെ പറഞ്ഞ പോലെ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തായാലോ ഫാമിലിയിലായാലോ ഒക്കെ സ്ട്രെസ് ലെവൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാൻ നോക്കുക, അത് ഹെയർ ഫോളിനെ വളരെയധികം പ്രിവെൻറ്റ് ചെയ്യും. ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിറ്റാമിൻ ഡി, ഫെറിറ്റിൻ, തൈറോയിഡ്, ഇതുണ്ടെങ്കിൽ ഇതും സപ്ലിമെൻറ്റ് ചെയ്യാം. കൂടാതെ നമ്മൾ വേറെ എന്തെങ്കിലും സ്കാൽപ്പ് എക്സാമിൻ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും തലയിൽ ചുണങ്ങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം, തലയിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ നോക്കും, അതിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇത് കൂടാതെ നമ്മൾ ഹെയർ സിറംസ് ഭയങ്കര പോപ്പുലറാണ്. ഇപ്പോൾ തലയിൽ എണ്ണ കൂടാതെ നമ്മൾ ഹെയർ സിറംസ് കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. അത് മിനോക്സിഡിൽ ഉണ്ട്, പ്രോക്യാപ്പിൽ, ബൈക്യാപ്പിൽ, കെരാവിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ടൈപ്പ് ഓഫ് ഹെയർ സിറംസ്, അതായത് ഹെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് കൊടുക്കുന്നത് വളരെ സാധാരണമാണ്. അപ്പോൾ മിനോക്സിഡിലാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കഷണ്ടി എന്നുള്ള കണ്ടീഷന് കൊടുക്കുന്നത്. 5%, 2%, 10% എന്നുള്ള അളവിൽ കിട്ടുന്നതാണ്. അപ്പം ഓരോരുത്തരുടെ ഹെയർ ഫോളിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ മരുന്നും പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. കൂടാതെ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് എല്ലാവർക്കും ഡൗട്ട്. സ്കാൽപ്പിലേക്കാണ്, തല ഓട്ടിയിലേക്കാണ് മരുന്നുകൾ പിടിപ്പിക്കേണ്ടത്. മുടി അത് തലയിൽ നമ്മൾ സ്കിന്നിൽ അബ്സോർബ് ചെയ്തിട്ട് ഹെയർ ഫോളിക്കിളിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. രാത്രിയും രാവിലെയും ആയിട്ട് ചിലപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഹെയറിൻ്റെ ഗ്രോത്ത് റേറ്റ് 0.3 mm പെർ ഡേ ആണ്. അതായത് 0.5 mm താഴെയാണ് അതിൻ്റെ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ റേറ്റിലെ മുടി വളരുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം അതിൻ്റെ ഒരു ഇഫക്റ്റ് കാണണമെങ്കിൽ ഒരു 3 to 4 months എടുക്കും അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കണ്ടുവരണമെങ്കിൽ, അതായത് നമുക്കൊരു തിക്നെസ്സും ഡെൻസിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുടി ഇന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 months കൊണ്ടോ 1 month കൊണ്ടോ നിങ്ങൾക്കൊരു വ്യത്യാസം കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ ക്ഷമയോടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അധികം ആൾക്കാർക്കും പെട്ടെന്ന് റിസൾട്ട് വേണം, ഒരു മാസം കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് റിസൾട്ട് വേണം. അപ്പോൾ ഗ്രാജ്വലി നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. എന്ത് മരുന്ന് ഉപയോഗിക്കണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ഡോക്ടർ കണ്ടിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഷാംപൂസ്, കണ്ടീഷണേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോളിന് ആവശ്യമുള്ള അതും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ്. ഇത് കൂടാതെ മെഡിസിൻസും ഈ തലയിൽ തേക്കുന്ന ലോഷൻസും കൂടാതെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ തന്നെ ബ്ലഡ് എടുത്തിട്ട് ഒരു 10-15 ml ബ്ലഡ് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് എന്നുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അത് തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് PRP ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ ഓഫ് ബ്ലഡ് ഇസ് വിഡ്രോൺ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ഫർ ടു എവാക്യുട്ടെയിൻ. And it is transferred to a centrifuge. And we will adjust the time and the revolutions to get the PRP. PRP is being injected into the scalp. We are using insulin syringes to do the procedure. The PRP is placed intradermally into the dermis where the hair follicles are situated. There is another way of doing it. You can use a microneedling technique also. The patient is being numbed with a topical numbing cream half an hour prior to the procedure. So this is the PRP procedure. ഈ പ്ലേറ്റ്ലെറ്റിൽ നിറച്ചും ഗ്രോത്ത് ഫാക്ടേഴ്സ്, മുടിക്ക് ആവശ്യം, മുടി വളരാൻ ആവശ്യമുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് നിറച്ചുമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ സ്കിന്നിൻ്റെ അടിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. മൈക്രോ നീഡ്ലിംഗ് വഴിയോ ചെറിയ നീഡിൽസ് വഴിയോ നമ്മളത് എൻറ്റയർ സ്കാൽപ്പ്, മൊത്തം സ്കാൽപ്പിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് PRP തെറാപ്പി. ഇത് മിനിമം 3 or 4 സെഷൻസ് പേഷ്യൻസിന് ചെയ്യേണ്ടതായിട്ട് വരാം. ഇതൊക്കെ ഏർലി കണ്ടീഷൻസ്, ഏർലി ആയിട്ടുള്ള ഹെയർ ഫോളിൽ ചെയ്യുന്നതാണ്. വളരെയധികം കഷണ്ടി ആയിട്ടുള്ള ഒരാൾക്ക് PRP ചെയ്തിട്ട് ഇഫക്റ്റ് ഉണ്ടാവില്ല. മുടി കൊഴിയുന്ന തുടങ്ങുന്ന സമയത്ത് ഇത് ചെയ്താൽ ഇഫക്റ്റീവ് ആയിരിക്കും. ഇത് കൂടാതെ ചെയ്തതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. അഡ്വാൻസ്ഡ് കേസസിൽ കഷണ്ടിയുള്ള ആൾക്കാർക്ക് ചെയ്യുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. നിങ്ങൾക്ക് കഷണ്ടിയുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ബാക്കിൽ അവരുടെ ഓക്സിപ്പിറ്റൽ ഏരിയ എന്ന് പറയും, ബാക്കിൽ അവർക്ക് എത്ര കഷണ്ടിയുള്ള ആൾക്കാർക്ക് മുടി ഉണ്ടാവും, അത് ഹോർമോൺ ഇഫക്റ്റ് ഇല്ലാത്ത ഏരിയ ആണ്. അതുകൊണ്ട് അവിടെ നിന്നാണ് മുടി നമ്മൾ എടുക്കുന്നത്. അത് അവിടെ നിന്ന് മുടി എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക്, എവിടെയാണോ മുടി പോയത് ആ ഭാഗത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിനെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹെയർ ഫോളിന് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്. ഇത് കൂടാതെ മീസോതെറാപ്പി, മൈക്രോ നീഡിലിംഗ് ഇതും ചെയ്യാറുണ്ട്. മീസോതെറാപ്പി എന്ന് പറയുന്നത് ചെറിയ നീഡിൽസ് വെച്ചിട്ട് നമ്മൾ വൈറ്റമിൻസും ന്യൂട്രിയൻസും സ്കിന്നിലേക്ക് ഇഞ്ചെക്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞത് PRP ആണ്, അത് നിങ്ങളുടെ തന്നെ ബ്ലഡ് ആയിരിക്കും. മീസോതെറാപ്പി എന്ന് പറയുന്നത് അല്ലാത്ത ന്യൂട്രിയൻസ് നമുക്ക് ഇഞ്ചെക്ഷൻസ് ആയിട്ട് അവൈലബിൾ ആണ്, അത് സ്കിന്നിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന തലയിലെ സ്കിന്നിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് മീസോതെറാപ്പി ഫോർ ഹെയർ ഗ്രോത്ത്. അപ്പോൾ ഇതാണ് കോമൺലി നമ്മൾ മുടി കൊഴിച്ചിലും ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ്. കൂടാതെ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടുതലായി അതിൻ്റെ കൂടെ തന്നെ എടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടായാലും പേഷ്യേരിയേറ്റ, വേറെ എന്തെങ്കിലും സ്കാൽപ്പിൽ കാണുന്ന അസുഖങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ മുടി കൊഴിച്ചിലിനെ പറ്റി അറിയേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്ഷമയോടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. 2-3 മന്ത്സ് എങ്കിലും മിനിമം അതിൻ്റെ ഇഫക്റ്റ് കാണാൻ നമുക്ക് ടൈം എടുക്കും. ഒരു 1 ഇയർ ആകുമ്പോഴും നമുക്കൊരു ഡെൻസിറ്റിയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും ഇഫക്റ്റീവാണ് ട്രീറ്റ്മെൻ്റ് എങ്കിൽ. ഇതാണ് മുടി കൊഴിച്ചിലിനെ കുറിച്ച് നിങ്ങൾ ഏകദേശം അറിയേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മുടെ ക്ലിനിക്കിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.